രാഹുല്, രാഹുലിന്റെ ഒരു ഒരു സാമാന്യ ബോധം അനുസരിച്ച് അതിനൊരു മറുപടി പറയൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാനാണ് ദിലീപ്. എന്റെ കയ്യില് കേസ് എന്താണ്? കേസ് ഞാന് പൾസർ സുരിക്ക് ഒരു കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്, ഈ നടിയെ റേപ്പ് ചെയ്ത് ദൃശ്യങ്ങൾ എടുക്കുക, എന്നിട്ട് എനിക്ക് തരിക, 1.5 കോടി രൂപ ഞാൻ തരാമെന്നാണ്. അത് എന്തൊക്കെയോ കമ്മ്യൂണിക്കേഷൻ എററിലും അത് പുറത്തറിഞ്ഞത് പോയത് കൊണ്ടും ആ ഡീൽ നടന്നില്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പൾസർ സുനിയെ തള്ളിപ്പറയുക, ഞാൻ എൻ്റെ തടി കൈച്ചിലാക്കുക എന്നുള്ളതും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സംഹൗ എനിക്ക് പൾസർ സുനി ഈ ദൃശ്യങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഈ പറയുന്ന ഇടക്കാലഘട്ടത്തിൽ അത് ചിലപ്പോൾ ഫോണായിരിക്കാം, ചിലപ്പോൾ ആ മെമ്മറി കാർഡിൽ നിന്ന് തന്നെ വേറൊരു തരത്തിൽ ആ ദൃശ്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്തെടുത്തിട്ടുണ്ടാകാം പോലീസിനത് കിട്ടുന്നതിന് മുമ്പ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന ദൃശ്യങ്ങൾ കോടതിയിൽ നിന്ന് ചോർത്തിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതെന്താണ് എന്ന് പരിശോധിക്കുക ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകല്ലേ? നിങ്ങൾ പറയുന്നു സമയം വൈകിക്കുകയാണ്, സമയം വൈകിക്കുകയാണ്, അതിനു വേണ്ടിയിട്ടാണ് കോടതിയിൽ പോകുന്നത്. ഈ കോടതിയിൽ ഈ നടപടികളൊക്കെ പൂർത്തിയാക്കിയിരുന്നെങ്കിൽ 4-4 കൊടുത്തത് 5-4 ഫോർവേഡ് നോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ 7-4 അത് ഇവർക്ക് കിട്ടും. അക്കാര്യത്തിലുള്ള തീർപ്പായി 4-4 7-4 തീർപ്പാവുന്ന കാര്യമാണ് ഇപ്പോഴും നീട്ടി വലിച്ചുകൊണ്ടിരിക്കുന്നത്. നികേഷ് സാർ, എനിക്ക് 3 വരി തരണം. ഒന്ന്, ആദ്യം അങ്ങ് പറഞ്ഞു 1.5 കോടിയുടെ കാര്യം പറഞ്ഞു. പൾസർ സുനിയുടെ അമ്മ ശോഭനയ്ക്ക് 447 ദിവസം 1.5 വർഷത്തോളം അതൊക്കെ വിട്. ശരി, അപ്പൊ 1 ലക്ഷം രൂപ കൊടുത്തു എന്നൊരു വാദം ഉണ്ട്, പോട്ടെ. ഇനി സാറ് പറയുന്നത് പോലെ വെർബാറ്റം ഉണ്ടെന്ന് ഇരിക്കട്ടെ, അത് വാദത്തിന് വേണ്ടി വെർബാറ്റം ഉണ്ട് എന്ന് പോലീസ് പറയുന്ന വാദം അംഗീകരിച്ചു എന്ന് ഇരിക്കട്ടെ. ഇവർ ഈ വെർബാറ്റം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇവർക്ക് എന്ത് ഗുണമാണ് സാർ? ദിസി ദിലീപിനോ ദിലീപിന് കൂടെ നിൽക്കുന്നവർക്കോ ഒരു വെർബാറ്റം ഇതിന്റെ നിമിഷം അയാൾ കൈ അനക്കി അമ്മയിലോട്ട് നോക്കി എന്ന് പറയുന്നതിന് അവർക്ക് എന്ത് ഗുണമാണുള്ളത്? യഥാർത്ഥത്തിൽ ഇതിന്റെ ഇന്റൻഷൻ എന്താണെന്ന് ഞാൻ പറയാം. ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ പോലീസുകാർക്ക് ബാക്കിയുള്ള തെളിവുകളൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ ശ്രീ ദിലീപിന് പൾസർ സുനിയുമായിട്ടും ബാക്കി ഉള്ളവരുമായിട്ടും ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി ഇത് ദിലീപിന്റെ കിട്ടിയതാണെന്ന് വരുത്തി തീർക്കാൻ വെർബാറ്റിൻ ട്രാൻസ്ക്രിപ്റ്റ് ഉള്ളത് കൊണ്ട് ദിലീപ് ഇത് കണ്ടു കാണും. ദിലീപ് ഇത് കണ്ടുകൊണ്ട് ഇവരുമായിട്ട് രഹസ്യ ബന്ധമുണ്ട് എന്ന് തെളിയിക്കാൻ നോക്കുകയാണ്. ഇല്ലെങ്കിൽ അങ്ങ് നേരത്തെ അങ്ങയുടെ ചാനലിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യം രാഹുലെ, എന്തിനാണ് വെർബാറ്റിം എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവിക ആളുകൾ വിചാരിക്കും ശരിയാണല്ലോ രാഹുൽ ഈശ്വർ പറയുന്നത്, എന്തിനാണ് വെർബാറ്റിം എന്ന്. നമ്മൾ കണ്ടതല്ലേ അത് പുനഃസൃഷ്ടിച്ചത്? പുനഃസൃഷ്ടിച്ചത് വെർബാറ്റിമിന്റെ ആക്ഷൻ ആണ് സാർ. പുനഃസൃഷ്ടിച്ചു അങ്ങ് കൊടുത്ത വ്യാഖ്യാനമാണ്. ഞാൻ കൊടുത്ത വ്യാഖ്യാനം അതിനകത്ത് ദിലീപിന്റെ സംഭാഷണമല്ലേ, അടുക്കൻ രാമപിള്ളയുടെ സംഭാഷണമല്ലേ, അതിനകത്ത് ബാക്കിയുള്ള അഭിഭാഷകരുടെ സംഭാഷണമല്ലേ, അത് പുനഃസൃഷ്ടിച്ചതല്ല എന്നങ്ങനെയാണ് പറയാനാവുക? പുനഃസൃഷ്ടിച്ചത് എന്ന് പറയുന്ന വാക്ക് അവിടെ നിൽക്കട്ടെ. ആ നിലയില് അതേ റൂട്ടിലൂടെ പോയി അവിടെ എന്തൊക്കെയാണോ സംഭവിച്ചത് ആ നിലയിൽ അവര് ചിത്രീകരിച്ചോ? സാർ അങ്ങനെയാണെങ്കിലേ സാർ, അങ്ങനെ സാർ പറയുന്നത് ശരിയാണെന്ന് ഒരു മിസ്റ്റേക്ക് അസ്യൂം ചെയ്യാം, ചിത്രീകരിച്ചു എന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ വീഡിയോ എന്തിനാ ശ്രീ ദിലീപിന്റെ ഉണ്ടാവുന്നത്? ഇനി ബാലേന്ദ്രകുമാർ പറയുന്നത് ഓൾറെഡി ബാലേന്ദ്രകുമാർ ഇങ്ങനെ ഒരു ടാബ് കാവ്യ മാധവന്റെ കൊടുക്കുന്ന കണ്ടു, ഇവരെല്ലാം വീട്ടിൽ ഇരുന്ന് ഒരുമിച്ച് കണ്ടു എന്നല്ലേ. അപ്പൊ മേക്കിംഗ് എ മൗണ്ടൻ ഔട്ട് ഓഫ് എ മോൾ ഹിൽ, അതായത് കുറച്ച് ഇൻസിഗ്നിഫിക്കന്റ് ഡീറ്റെയിൽസ് കാണിച്ച് എന്തോ കോൺസ്പിറസി തിയറി ഉണ്ടാക്കുക, ഗൂഢാലോചന സിദ്ധാന്തം ഉണ്ടാക്കുക, അതുവഴി ദിലീപിനെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുക, അത് സമ്മതിക്കാത്ത കോടതിയും സംശയത്തിന്റെ മുൾമുനയിൽ. അങ്ങനെയല്ല.